സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മോഹൻലാൽ നായകനായ ദൃശ്യം രണ്ടാം ഭാഗത്തിനായി. കൊറോണ പ്രോട്ടോകോൾ പാലിച്ച് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു. സോഷ്യൽ മീഡിയയിലും സിനിമാ കോളങ്ങളിലും ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചിത്രത്തിന്റെ ലൊക്കേഷൻ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോഴിതാ മോഹൻലാലിന്റെ പുതിയ ലുക്കാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത്. ഫാൻ പേജുകളിലാണ് ചിത്രം പ്രത്യക്ഷപ്പെട്ടത്. ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് താരരാജാവ് കടന്നു വരുന്ന 15 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോയാണിത്. വരുന്നത് രാജാവാകുമ്പോൾ വരവ് രാജകീയമാകും എന്ന തലവാചകത്തിൽ വീഡിയോ സൈബർ ലോകത്ത് വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാസ്ക് കയ്യിലെടുത്ത് പുറത്തിറങ്ങിയ താരം ചുറ്റുമുള്ളവരെ അഭിവാദ്യം ചെയ്ത് തോൾ ചെരിച്ച് നടന്നു പോകുന്നതാണിത്. കാറിൽ വന്നിറങ്ങുന്ന 4 ചിത്രങ്ങളാണ് ഇപ്പോൾ ട്രെൻഡിങ് ആവുന്നത്. മോഹൻലാലിന്റെ ലുക്കാണ് ചിത്രത്തിലെ ഹൈലൈറ്റ്. താരത്തിന്റെ കുസൃതി നിറഞ്ഞ നോട്ടവും ചിരിയും ആരാധകർ ആഘോഷമാക്കിയിരിക്കുന്നു. കൂടാതെ ഇതിന്റെ വീഡിയോയും വൈറലായി മാറിയിരിക്കുന്നു. നടൻ അജു വർഗീസ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നു. അതേസമയം തന്നെ വീഡിയോയ്ക്ക് പിന്നാലെ താരരാജാവിന്റെ ഷർട്ടിന്റെ രഹസ്യവും സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നു. 18,391 രൂപയാണ് ഷർട്ടിന്റെ വിലയെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. സെപ്റ്റംബർ 3 ആഴ്ചയാണ് ദൃശ്യത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചിത്രീകരണം നടക്കുന്നത്. മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ ക്വാറന്റൈനിൽ കഴിഞ്ഞതിന് ശേഷമാണ് ചിത്രീകരണത്തിനെത്തിയത്. കോവിഡ് ടെസ്റ്റും നടത്തിയിരുന്നു. ചിത്രീകരണം അവസാനിക്കുന്നതുവരെ അംഗങ്ങൾക്ക് പുറത്തു പോകാനോ പുറത്തുള്ളവരുമായി ബന്ധപ്പെടാനോ സാധിക്കില്ല. പെരിങ്ങോട്ടുകര ഗുരുകൃപ ആയുർവേദ ഹെറിറ്റേജിൽ സുഖചികിത്സയ്ക്ക് ശേഷമാണ് മോഹൻലാൽ ചിത്രീകരണത്തിന് എത്തിയത്. ഒരു പൂർണ്ണ കുടുംബ ചിത്രമായിരിക്കും ദൃശ്യം 2. ദൃശ്യം 2 ഒരു റിയലിസ്റ്റിക് എന്റർടൈൻമെന്റ് ആയിരിക്കുമെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് തന്നെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ദൃശ്യം 1 ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലർ ചിത്രമായിരുന്നു. എന്നാൽ രണ്ടാം ഭാഗം ഒരു കുടുംബ ചിത്രമാണ്. ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും ഇപ്പോഴത്തെ അവസ്ഥയാണ് രണ്ടാം ഭാഗത്തിൽ പറയുന്നത്. ബന്ധങ്ങൾക്കും വികാരങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് രണ്ടാം ഭാഗം ഒരുക്കുന്നതെന്നും ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു. കൊച്ചി, തൊടുപുഴ എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം നടക്കുന്നത്. കൊച്ചിയിലെ ചിത്രീകരണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും താരങ്ങൾ തൊടുപുഴയിലേക്ക് നീങ്ങുക. You're watching me on metromatinee.com. On metromatinee.com. 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 Subscribe here for more videos. Subscribe now. Thank you.